പന്ത്രണ്ടാമത്തെ പാഠം പഠിക്കാം. ബലിയർപ്പണവും നവജീവിതവും എന്നാണ് പന്ത്രണ്ടാമത്തെ പാഠത്തിന്റെ പേര്. ബലിയർപ്പണത്തിന് നമ്മൾ പോകുന്നുണ്ട്, എല്ലാവരും കുർബാനയ്ക്ക് സംബന്ധിക്കുന്നുണ്ട്. കുർബാന നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എപ്പോഴാണ്? വിശുദ്ധ കുർബാന നമ്മൾ ഭക്തിയോടെ പങ്കെടുക്കാറുണ്ട്. പക്ഷെ കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട്, ഒരു ആവശ്യക്കാരനായിട്ട് ആരെങ്കിലും കണ്ടാൽ നമ്മൾ അവരെ സഹായിക്കുമ്പോഴാണ് നമ്മുടെ ബലി ജീവിതം അത് പൂർണ്ണതയിൽ വരുന്നത്, ഒരു നവജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഉദാഹരണമായിട്ട് ചില കഥ പറയാം. പണ്ട് ഒരു സമറിയക്കാരൻ യാത്ര ചെയ്യുകയായിരുന്നു. അയാൾ പോകുന്നത് ജെറിക്കോയിലേക്കാണ് പോകുന്നത്. ജെറിക്കോയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരുപാട് കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ. കാരണം വ്യാപാരത്തിനും കച്ചവടത്തിനും വേണ്ടി ധാരാളം പണക്കാർ ആ വഴി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പൊ ഈ പാറകൾക്കിടയിലും വഴിയോരങ്ങളിലൊക്കെ ഒളിച്ചിരുന്ന് ഈ പണക്കാരെ കൊള്ളയടിക്കാൻ വേണ്ടി ഒരുപാട് കൊള്ളക്കാര് ആ പ്രദേശത്ത് ഉണ്ടാകും. അപ്പോ ഒരു വ്യാപാരി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ കൊള്ളക്കാരുടെ കയ്യിൽ പെട്ടു. കൊള്ളക്കാരെ നമ്മളെ വെറുതെ വിടുവോ? അവര് ഈ മനുഷ്യനെ ഉപദ്രവിച്ച് അയാളെ മരിക്കാറാകോളം ഉപദ്രവിച്ച് വഴിവിട്ടിട്ട് ഇവര് പൈസയും അയാളുടെ മരുപടിപ്പുള്ള സാധനമൊക്കെ എടുത്തോണ്ട് കടന്നു കളഞ്ഞു. ആ വഴി കൂടെ ഒരുപാട് മനുഷ്യർ കടന്നുപോയി. പക്ഷെ അവരാരും ഈ വഴി കിടക്കുന്ന ആളെ ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. അങ്ങനെ ഇരിക്കെ കുറെ നേരം കഴിഞ്ഞ് വേറെ ഒരു ആള് ആ വഴി കൂടെ കടന്നു വന്നു. അയാൾക്കും ഈ മുമ്പേ പോയവരെ കടന്നു പോയതുപോലെ കടന്നു പോകായിരുന്നു. പക്ഷെ ആ മനുഷ്യൻ അങ്ങനെ ചെയ്തില്ല. അയാള് അവിടെ നിന്ന് ഈ മരിക്കാറായി കിടക്കുന്ന മനുഷ്യനെ എടുത്ത് അദ്ദേഹം ഒരു മൃഗത്തിന്റെ പുറത്താണ് വന്നത്, ഒരു കഴുതയുടെ പുറത്ത്. കഴുത പുറത്ത് കയറ്റി, അന്നത്തെ കാലത്ത് കഴുതകളെ കൊണ്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഉണ്ണീശോയെ ജനിക്കാൻ വേണ്ടി മാതാവ് പോയത് കഴുതപ്പുറത്താ പോയത്. ഇപ്പൊ കഴുതപ്പുറത്ത് അദ്ദേഹത്തെ കടത്തി ഒരു സത്രത്തിൽ കൊണ്ടുവന്നാക്കി അവിടെ പരിചരിച്ച് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പം കടന്നുപോയവരൊക്കെ മാന്യന്മാരായി കടന്നുപോയി. പക്ഷെ ഇങ്ങനെ ആവശ്യമായിരിക്കുന്നവരെ കണ്ട് അവരെ സഹായിക്കുമ്പോഴാണ് നമ്മുടെ ബലി ജീവിതം പൂർണ്ണതയിൽ വരുന്നത്. ആദിമ സമൂഹം എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. നമ്മളിപ്പോ ജീവിക്കുന്ന പോലെയല്ല അവരന്ന് ജീവിച്ചിരുന്നത്. കുർബാനയ്ക്ക് അവരെല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് കൂടി അവർ വീട്ടിൽ നിന്ന് അപ്പവും കറികളും വെള്ളവും പഴങ്ങളും ഒക്കെ കൊണ്ടുവരും. അത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഒരു സന്തോഷത്തോടെ കടന്നു പോകുമായിരുന്നു. ഇതുപോലെയല്ലേ നമ്മുടെ കുർബാനയിൽ നടക്കുന്നത്? നമ്മുടെ കുർബാനയിൽ നമ്മളെല്ലാവരും പിന്നെ അച്ഛനിങ്ങനെ ഓരോരുത്തർക്ക് ഓരോ കാസയും ഓരോ പീതാസയും തന്നിട്ട് അതിൽ നിന്നാണ് എടുത്ത് നമുക്ക് തരുന്നത് അല്ലല്ലോ. നമ്മളെല്ലാവരും ഒരേ കാസയിൽ നിന്നും ഒരേ അപ്പത്തിൽ നിന്നും അല്ലെ ഒരേ പീതാസയിൽ നിന്നും അല്ലെ ഒരേ പുസ്തകത്തിൽ നിന്നൊക്കെയാണ് കുർബാന സ്വീകരിക്കുന്നത്. അപ്പൊ നമ്മളും ആ ആദിമ സഭയിലെ അംഗങ്ങൾ പോലെ ഒരുമിച്ച് ബലിയർപ്പണത്തിന് വരികയാണ്. അവര് ഒരേ മനസ്സോടെ ജീവിച്ചു എന്നാണ് അവരെ പറ്റി പറയുന്നത്. നമ്മളും അങ്ങനെയൊക്കെയായി ജീവിക്കണ്ടേ? എന്നാലല്ലേ ഈശോയുടെ സ്വപ്നം ഈ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കുർബാന കഴിഞ്ഞ് കുർബാന ജീവിതം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നത് ആവശ്യമായിരിക്കുന്നവരെ കണ്ട് അവരെ സഹായിക്കുന്നതാണ്. ഒരുപാട് വലിയ കാര്യമൊന്നും ചെയ്യണമെന്നില്ല. ഇപ്പൊ വഴിയും കൂടെ പോകുമ്പം ഒരാള് മറന്നു വേണം ഓർത്തോ, ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ വീട്ടില് ഒരാൾ ഭക്ഷണത്തിന് വന്നു, അയാൾക്ക് ഒരു നേരത്തെ ഒരു ഭക്ഷണം കൊടുക്കുക. നമ്മുടെ കൂടെ പഠിക്കുന്നവര് സങ്കടപ്പെട്ടിരിക്കുമ്പം അവരെ സന്തോഷിപ്പിക്കാനായിട്ട് തമാശകൾ പറയുക. ഇപ്പൊ നമ്മുടെ കൂടെ പഠിക്കുന്നവര് ഭക്ഷണം കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കുറച്ച് ഭാഗം അവർക്ക് കൊടുക്കുക. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. അതുകൊണ്ട് ബലി ജീവിതം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ആകണമെന്ന് നമ്മുടെ പാഠപുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പാഠപുസ്തകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് ഒന്ന് കേട്ടാലോ? ഇത് പന്ത്രണ്ടാമത്തെ പാഠം, ബലിയർപ്പണവും നവജീവിതവും. ഇവിടെയാണ് നമ്മുടെ ആദിമസഭയിലെ പരിശുദ്ധ കുർബാന അർപ്പണത്തെ കുറിച്ചും അവരെങ്ങനെയായിരുന്നു ഒരുമിച്ച് ചേർന്നിരുന്നതൊക്കെ കുറിച്ചാണ് ഈ പാഠഭാഗത്ത് പറയുന്നത്. കണ്ട് അവരൊരുമിച്ച് വന്നിരിക്കുന്നതും ഇതുകൊണ്ട് അവരൊരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ പരിശുദ്ധ കുർബാന നമ്മളിപ്പോൾ എങ്ങനെയാണ്
അർപ്പിക്കുന്നതെന്ന് നമ്മുടെ വിശുദ്ധ കുർബാനയെ നോക്കി നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ആ നല്ല സമറിയക്കാരന്റെ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. ആ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അത് നമ്മുടെ വചനത്തിലും കൊടുത്തിട്ടുണ്ട്. ആ ഭാഗം നിങ്ങൾ കണ്ടെത്തി വായിക്കണം. അതോടുകൂടെ തന്നെ നിങ്ങൾക്ക് വായിക്കാനും മനഃപ്പാഠമാക്കാനായിട്ടും കുറച്ച് വചനഭാഗം തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ വിശുദ്ധ ബൈബിളിൽ നോക്കി എല്ലാവരും വായിക്കാനും അതുപോലെ തന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനം പഠിക്കാനും ശ്രദ്ധിക്കണം. ഇവിടെ ഒരു പ്രൊജക്റ്റ് തന്നിട്ടുണ്ട്. ഈ താഴെ തന്നിരിക്കുന്ന പടങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്, കണ്ടോ? ഇവിടെ തന്നിരിക്കുന്ന പ്രോജക്റ്റ് നിങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. നമ്മുടെ കുർബാനയിൽ ഇവിടെ ഓരോ സംഭവങ്ങളും പറയുന്നുണ്ട്. നമ്മൾ അത്യുന്നത ദൈവത്തിൻ്റെ സ്തുതി എന്നൊക്കെ പറയില്ലേ, അത് നമ്മുടെ ഈശോയുടെ ജനനത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ വചനവുമായിട്ട് നമ്മുടെ വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കുർബാന പുസ്തകവും വെച്ച് നോക്കി നിങ്ങൾ ഈ ഭാഗം ഒരു പ്രോജക്റ്റായിട്ട് ചെയ്യണം. ഇവിടെ കണ്ട ഒരു കത്തെഴുതാന്ന് കണ്ടിരിക്കുന്നുണ്ടോ? കത്തെഴുതാൻ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമല്ലേ. നിങ്ങളിപ്പോൾ ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാൻ വേണ്ടി പോകുന്ന കുട്ടികളാണ്. അപ്പം നിങ്ങൾ ഈശോയ്ക്ക് ഒരു കത്ത് എങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് ഇവിടെ ഒന്ന് എഴുതണം. അതിൻ്റെ അകത്ത് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ നോക്കി വേണം നിങ്ങൾ കത്തെഴുതാനായിട്ട്. കത്തെഴുതി ഇവിടെ വയ്ക്കണം, അല്ല നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയാലും മതി. നോട്ട് ബുക്കിൽ എഴുതി അല്ലെങ്കിൽ ഇവിടെ എഴുതി നിങ്ങൾ ഫോട്ടോ എടുത്ത് ടീച്ചറിന് അയച്ചു തരണം. ഇവിടെ ആദിമ സമൂഹത്തിൻ്റെ നമ്മൾ പാഠത്തിൽ നേരത്തെ കണ്ടതല്ലേ, ആദിമസഭയിലെ ബലിയർപ്പണം എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ഈ പാഠഭാഗത്തിൽ കാണുന്നവ എന്താണെന്നും നിങ്ങളിവിടെ കുറിക്കണം. ഇവിടെ ഉണ്ട് ഞാൻ പ്രാർത്ഥിക്കും ഞാൻ മനഃപ്പാഠമാക്കും എന്ന് പറഞ്ഞ രണ്ട് ഭാഗങ്ങൾ. നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ഈ ഭാഗങ്ങളും നിങ്ങൾ പഠിക്കുകയും അത് മനഃപ്പാഠമാക്കുകയും ചെയ്യണം. ഇതിൻ്റെ അവസാനം ഇപ്പം നമ്മൾ വേദപാഠത്തിൻ്റെ ഭാഗങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ അവസാനത്തിൽ നിങ്ങൾ എത്ര വചനം നിങ്ങൾക്ക് ഇപ്പോൾ കാണാ പാഠം പറയാം എന്നുള്ളത് ഒന്ന് നോക്കുകയും ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വചനങ്ങൾ മുഴുവൻ തന്നെ പഠിക്കുകയും അത് പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്യണം. അതിൻ്റെ വീഡിയോ എടുത്ത് ടീച്ചർമാർക്ക് അയച്ചു തരണേ.